അന്നത്തെ സംഭവം എന്ന് വെച്ചാല് ഞാൻ നിൽക്കുന്ന സബ്ഡിവിഷൻ ഡ്യൂട്ടിയാണ് ഉള്ളത്. സബ്ഡിവിഷൻ ഡ്യൂട്ടി അല്ലെങ്കിൽ ഏത് നൈറ്റ് ഡ്യൂട്ടി പോയി കഴിഞ്ഞാലും നമ്മള് കടൽപ്പാല ഭാഗത്ത് പോകും. കടൽപ്പാലം എന്ന് പറയുന്നത് പകൽ സമയത്തായാലും രാത്രി സമയത്തായാലും കഞ്ചാവ് എം ഡി എം എന്നിൻ്റെ എല്ലാം മെയിനായിട്ടുള്ള കേന്ദ്രങ്ങളാണ്. നമ്മളൊക്കെ ഈ വർഷത്തെ മാത്രം റിപ്പോർട്ടിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ 61 കേസുകളാണ് എം ഡി എം എ അല്ലെങ്കിൽ കഞ്ചാവ് ബന്ധപ്പെട്ട് 61 കേസുകളാണ് ഈ വർഷം മാത്രം റിപ്പോർട്ടായിട്ട്. അപ്പോൾ സ്വാഭാവികം എല്ലാ ചെക്കിങ്ങിനും അവിടെ പോകും. ആ പല സമയത്തായിട്ട് അവിടെ പോകും, ചെക്ക് ചെയ്യും. പല ഭാഗത്തു നിന്നുള്ള കുട്ടികളാണ് നടക്കുന്നത്. പല ദൂരപാട് നിന്ന് 10-40 കിലോമീറ്റർ ദൂരെ ഇരുട്ടിയിൽ നിന്നും കൂത്തുപറമ്പിൽ നിന്നും ആൾക്കാരവിടെ നിന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ചെല്ലും. ചെന്നിട്ട് ആ സമയത്ത് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും മോശം ഉദ്ദേശിച്ചായിരുന്ന ആൾക്കാരായിരിക്കും അവിടെ നിൽക്കുന്നത്. അന്ന് ഞാൻ ഏകദേശം ഒരു 14-15 സമയത്ത് അവിടെ എത്തിയ സമയത്ത് വണ്ടിയിലെടുത്ത് ഒരു മഴ നനഞ്ഞ് അവിടെ നിൽക്കണം. സ്വാഭാവികം ഞാൻ അവരോട് കാര്യം ചോദിച്ചു, നിങ്ങൾ നിൽക്കുന്ന സേഫായിട്ടുള്ള സ്ഥലമല്ല, കഞ്ചാവിൻ്റെയും മറ്റും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുള്ള മോശമായിട്ടുള്ള ആൾക്കാരുള്ള സ്ഥലമാണ്, നിങ്ങൾ ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അവരോട് ചോദിച്ചു, ഇവിടെ നിൽക്കാണ്ടിരിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ, അതവർ പറഞ്ഞിട്ടുണ്ട്, ഈ പെൺകുട്ടിയുടെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അതിനുള്ള എന്തെങ്കിലും ഓർഡർ ഉണ്ടോ എന്നെല്ലാം അവരോട് ചോദിച്ചത്. അത് കഴിഞ്ഞാൽ അവരെ വണ്ടിയുടെ ഡോക്യുമെന്റ്സ് ചോദിച്ചു. വണ്ടിയുടെ ഡോക്യുമെന്റ്സ് അതിന് മുമ്പ് അവരെ പേരും അഡ്രസ്സും ചോദിച്ചു. പേരും അഡ്രസ്സും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അത് നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ താല്പര്യം നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. ശേഷം വണ്ടിയുടെ ഡോക്യുമെന്റ്സ് വെച്ചാൽ അത് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നിങ്ങൾ എൻ്റെ വണ്ടിയുടെ ഡോക്യുമെന്റ്സ് ഒരു ലൈസൻസും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവരവിടെ തന്നെ ഉണ്ടാവും. ആ സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരവസ്ഥയിൽ അവരവിടെ നിന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട്. മഴ സമയമാണ് നിലവിൽ. നമ്മുടെ വ്യക്തമായിട്ടും നമ്മുടെ സ്പെഷ്യൽ നമുക്ക് ഓർഡർ ഉണ്ട്. ആ ദിവസം കണ്ണൂർ ജില്ലയിലെ കടൽക്ഷോഭത്തിൻ്റെ കാര്യമെല്ലാം വന്നു നമുക്ക് ഓർഡർ ഉണ്ട്. അത് വേറെ കാര്യം. ആ സമയത്ത് അവരോട് അവിടെ നിന്ന് മാറ്റേണ്ട ആവശ്യം വന്നു. ആ സമയം ഞാൻ ചെന്ന സമയത്ത് 11:40 സമയത്ത് ഞാൻ അവിടെ ചെന്നു. ആ സമയത്ത് ഞാൻ അവരോട് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. മാറ്റാൻ ശ്രമിച്ചു ഒരു ഒറ്റ പിടി എന്നെ അവിടെ കുത്തിന് പിടിക്കുകയായിരുന്നു. ഒരു കുത്തിനെ പിടി പിടിച്ച് ആ പിടി അവർ പിന്നെ വിട്ടിട്ടില്ല. ശേഷം അവരെ ഹെൽമെറ്റ് കൈയും വെച്ചിട്ട് എൻ്റെ മുഖത്തിരിക്കുകയുണ്ടായി. എൻ്റെ വയറത്തേക്ക് തള്ളവരെ അതിനെ പിടിച്ച് തിരിച്ച് നമ്മൾ രണ്ടുപേരും വീണു. പിടിവീഴും ഞാനാണ് കേട്ടാൻ ശ്രമിക്കുന്നത്. എൻ്റെ ഒരു കുത്തിന് പിടിച്ചു, ഈ പറഞ്ഞ രീതിയിൽ തന്നെ ആക്രമിച്ചു. സ്വാഭാവികം നമ്മൾ രണ്ടുപേരും അവിടെ വീണു. വീണതിലുള്ള പരിക്ക് നമുക്ക് രണ്ടുപേർക്കും വരാം, അവനും വരാം, വീണതിലുള്ള പരിക്ക് അവനും വരാം. ശേഷം കയ്യിൽ നമ്മുടെ കയ്യിൽ അവൻ ഈ നിൽക്കുന്നില്ല, കൂടെ ലേഡി കൂടെ ഉണ്ട്. സ്വാഭാവികം നമ്മൾ കൺട്രോൾ റൂമിൻ്റെ വണ്ടി വരാൻ പറഞ്ഞു. അവർ ഒരു വനിതാ പോലീസ് ഉൾപ്പെടെ കൺട്രോൾ റൂമിൻ്റെ വണ്ടി വന്നു. ശേഷം അവരെ വണ്ടി കയറ്റുന്ന സമയം എനിക്കും പരിക്ക് പറ്റി. ആ കൂടാണ്ട് ഈ പറഞ്ഞ പ്രജീഷ് ഉണ്ട്, CRV എന്ന ഈ കൺട്രോൾ റൂമിൻ്റെ വീട്ടിലുള്ള ഓഫീസർ എന്ന് പറഞ്ഞ പ്രജീഷാണ്. കയറ്റുന്ന സമയം നമ്മൾ ഇത്രയും പേര് മതിയായ വിലപ്രമാണം നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തേണ്ടത്. സ്വാഭാവികമായിട്ടും ഒരാൾ ഒരു ഒഫൻസ് കണ്ടിട്ട് വാഹനത്തിലേക്ക് കയറുന്നുണ്ടെങ്കിൽ നമുക്കൂടെ വിലപ്രമം നടത്തേണ്ട ആവശ്യമില്ല. അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് വണ്ടിയിലേക്ക് കയറ്റേണ്ട ആവശ്യമുള്ളവരാണ്. പക്ഷേ അവർ ഇത്രത്തോളം നമ്മളോട് അക്രമം കാണിച്ചുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഫോഴ്സ് ആവശ്യമാണ്. കാരണം വണ്ടി വാഹനത്തിൽ കയറുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഒരു വണ്ടി കൂടെ പിടിച്ചിട്ട് ആ വണ്ടി കയറ്റുന്ന സമയത്ത് ഇവ ചെറുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിന് അവനെ വണ്ടി അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആവശ്യത്തിന് കസ്റ്റഡി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം ബലം പ്രയോഗിച്ചേ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും ആ സമയത്ത് നമുക്ക് രണ്ടുപേർക്കും ഈ പറഞ്ഞ കയറ്റുന്ന ആൾക്കാർക്കെല്ലാം ചെറിയ ചെറിയ ചതവും കാര്യങ്ങളും പറ്റാം. അതേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. പേഷ്യൻ്റിൽ കൊണ്ടു നിന്ന് ഞാൻ അവിടെ നിന്ന് നേരെ ആശുപത്രിയിലേക്കാണ് പോയത്. ഞാനും എൻ്റെ കൂടെയുള്ള പ്രജീഷും ആശുപത്രിയിലേക്കാണ് പോയത്. ശേഷം കൺട്രോൾ റൂമിൻ്റെ വണ്ടിയിൽ അവരുണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവരെയും മർദ്ദിച്ചു എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ CCTV സ്റ്റേഷൻ്റെ CCTV നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു കാര്യം ഈ പറഞ്ഞ കണക്ക് അങ്ങനെ ഒരു കള്ളവാണ് പറഞ്ഞെന്നുള്ള മനസ്സിലാവും. പോലീസ് വരെ മർദ്ദിച്ചിട്ടില്ല. ഈ നമ്മുടെ ഈ അവരെ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ബലപ്രയോഗം നടത്തി പറ്റില്ല. അല്ലാണ്ട് നമ്മൾ അവരിപ്പോ കയറുന്നുണ്ടെങ്കിൽ എനിക്ക് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് അവരൊക്കെ വണ്ടി കയറാൻ പറയുമ്പോൾ അവർ കയറുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ല. കയറാണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ബലപ്രയോഗം നടത്തി പറ്റുള്ളൂ. അതിനിടയിൽ പറ്റിയ മുറിവുകളാണ്. അതെ, അതിന്റെ ഇടയിലുണ്ടായ മുറിവുകൾ ആയിരിക്കും അദ്ദേഹം ഈ പറഞ്ഞ പ്രത്യേകിച്ച് ചൂണ്ടിക്കാട്ടി ഡോക്ടറോട് ചൂണ്ടിക്കാട്ടി മാർക്ക് ചെയ്യിച്ചായിരിക്കും. അതുകൂടാണ്ട് അയാൾ എന്നെ ആദ്യം ആക്രമിച്ച സമയത്ത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ കുത്തിന് പിടിച്ചു എന്നെ ആക്രമിച്ചു. സ്വാഭാവികമായിട്ടും എനിക്ക് ഞാൻ വണ്ടിയിൽ കയറ്റാൻ വേണ്ടി നോക്കും. സ്വാഭാവിക നമ്മൾ അവിടെ വീണിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും അയാൾക്ക് അദ്ദേഹത്തെ ഇഞ്ചറി ഇട്ടിട്ടുണ്ടായിരുന്നു. പോലീസ് അവരെ കുത്തിരിച്ചില്ല. സ്വാഭാവികമായിട്ട് അവര് ഒരു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികം പോലീസിനെതിരെ പോലീസ് ചോദിച്ചു കേസുകളാണ്. അവര് പറഞ്ഞിരിക്കുന്നത് പോലീസ് സദാചാര ആക്രമണം നടത്തിയെന്നാണ്. ഈ രാത്രി കാലങ്ങളിൽ അടക്കം സ്ത്രീകൾക്ക് നൈറ്റ് വാക്ക് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് പോലീസിന് എന്താണ് ഇത്ര പ്രശ്നം, CIU മെസ്സേജ് ഉൾപ്പെടെയാണ് വർദ്ധിച്ചത്. ഇന്നൊക്കെ വരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അവർ രണ്ടുപേർക്ക്. അതെന്ന് വെച്ചാല് അന്നത്തെ ദിവസം ഇവർ ഈ അവിടെ നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞു ആ സ്ഥലം എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും മോശമായിട്ടൊരു സ്ഥലമാണ്. അവർക്കൊരു ആപത്തുണ്ടായി കഴിഞ്ഞാൽ, അപ്പൊ അവരവിടെ വന്നിട്ട് അവർക്കൊരു ആപത്തുണ്ടായി കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് പോകേണ്ടത്. അവർക്കൊരു ഇപ്പൊ അവരാരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ആ സമയം എന്ന് പറഞ്ഞാൽ ആ കടൽപ്പാല ഏരിയ എന്ന് പറഞ്ഞത് ഒരുപാട് കഞ്ചാവിന്റെ പ്രശ്നമുള്ള സ്ഥലങ്ങളാണ്.
അവിടെ ആൾക്കാർ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ തന്നെയാണ് പോകേണ്ടത്. സ്വാഭാവികമായിട്ട് ഞാൻ അവരോട് പോകാൻ പറഞ്ഞു. പിന്നീട് അതുകൂടാണ്ട് ഈ മഴ സമയത്ത് അവർ മഴയിൽ നിറഞ്ഞ് കടലിന്റെ ആ സ്ഥലത്ത് ഈ ആറ് ദിവസം അന്നത്തെ ദിവസം കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ആവുന്നത് അവർ ആ സമയത്തോടെ നിൽക്കേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞിരുന്നു. അല്ലാണ്ട് സാധാരണ ദിവസം അവിടെ പകൽ സമയത്തോടെ നിൽക്കുന്നവരെയോ അല്ലെങ്കിൽ ആരെയും പോലീസ് പോകാൻ പറയുന്നില്ലല്ലോ. ഒരു രാത്രി സമയങ്ങളിൽ ചിലപ്പോൾ രണ്ടു മണിക്കൂടെ ചെന്നാലും നിൽക്കുന്നതാണ്. ആരും ഈ ഒരുപാട് ദൂരമുള്ള കുട്ടികൾ ഇരുട്ടിന്നും കൂത്തുറങ്ങുന്നുള്ള കുട്ടികളെല്ലാം അവിടെ നിൽക്കുന്നതാണ്. അവരെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ട് വന്ന് പറഞ്ഞു. അല്ലാണ്ട് നമ്മൾ മോശമായിട്ടൊരു പെരുമാറ്റം നമ്മുടെ പോലീസിന്റെ സൈഡിൽ നിന്ന് ഒരു തരത്തിലുള്ള മോശമായിട്ട് പെരുമാറ്റം സി സി ടി വി ദൃശ്യങ്ങൾ ശേഷമുള്ള അവിടെ ഞാൻ അത് നമുക്ക് സപ്പോർട്ടായിട്ടാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് നോക്കി കിട്ടുന്നില്ല. അത് കിട്ടിയെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗം തെളിയിക്കാനായിട്ട് ഏറ്റവും നല്ല സപ്പോർട്ട് അതായിരിക്കും. പക്ഷെ നമുക്ക് നോക്കുന്ന ഒരു കടൽപ്പാക്ക് സി സി ടി വി ഒന്നും കിട്ടുന്നില്ല. അവരിപ്പോ മുഖ്യമന്ത്രി പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർക്കൊക്കെ അവര് പോലീസിനെതിരെ അതിക്രമിച്ചു എന്ന് പറഞ്ഞ വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായോ? അതായത് പോലീസ് അന്വേഷണം പൂർത്തിയായി. അത് വരുന്ന കുറച്ചുകൂടെ ഒറ്റയടിക്കില്ല. അത് വരുന്ന ദിവസങ്ങളിൽ അന്വേഷണം പൂർത്തിയാക്കി നമ്മൾ ചാർജ് കൊടുക്കും. ഈ ലേഡി അടക്കം ആക്രമിച്ചിരുന്നോ സാറിന്? ആ ലേഡി എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് അവർ എന്നെ ആക്രമിക്കുന്ന സമയത്ത് അവനെ പിടിച്ച് മാറ്റി അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുക ചെയ്യേണ്ടത്. അവർ അങ്ങനെയല്ല ചെയ്തത്. അത് മാത്രമല്ല അവനെ വണ്ടി കയറ്റുന്ന സമയത്ത് അവർ കൺട്രോൾ റൂം വീട്ടിൽ കയറ്റുന്ന സമയത്ത് ആ ഡോർ ബ്ലോക്ക് ചെയ്തായിരുന്നു. അതായത് നമുക്ക് നമ്മൾ എങ്ങനെയെങ്കിലും ഇവരെ ഉള്ളിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന വെച്ചാൽ അവർ ഡോറിനെ ബ്ലോക്ക് ചെയ്തായിരിക്കുന്നു. അപ്പം നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി മാറിയാണ് അവരെ.